മക്കളെ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ പാട്ട് പാടാനും നൃത്തം ചെയ്യാനും അക്ഷരങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ എങ്കിലേ ഇന്ന് നമുക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു കടങ്കഥ പഠിച്ചാലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ കടങ്കഥ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ ടീച്ചർ പാടിയാണ് ആ കടങ്കഥ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കണം മക്കൾ കിഴക്കു കാണും കാലത്ത് തലയ്ക്കു മീതേ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ പറയൂ ഞാൻ ആര് ഒരിക്കൽ കൂടി പാടട്ടെ ടീച്ചറെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ കിഴക്കു കാണും കാലത്ത് തലയ്ക്കു മീതേ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ പറയൂ ഞാൻ ആര് മനസ്സിലായി എന്റെ മക്കൾക്ക് ആരാണ് കിഴക്ക് രാവിലെ സമയം കാണുന്നതും ഉച്ചയ്ക്ക് നമ്മുടെ തലയ്ക്കു മീതേ വരുന്നതും സന്ധ്യ ആവുമ്പോ കടലിൽ താഴ്ന്നു പോകുന്നതുമായ ആരാണ് നമ്മളുടെ ചുറ്റും കാണാൻ സാധിക്കുന്നത് ആരാണ് ആര് ചന്ദ്രനോ അല്ല പിന്നെയോ നക്ഷത്രങ്ങളോ അല്ലേ അല്ല ടീച്ചർ ഒരു ക്ലൂ കൂടി തരാം ഈ ഇയാളെ കാണാനേ നല്ല ചുന്ദ്രനാണ് രാവിലെ കാണുമ്പോൾ കിഴക്ക് ഭാഗത്ത് കാണുമ്പോൾ വളരെ മനോഹരമാണ് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറമാണ് എന്നാലോ ഉച്ചയാവുമ്പോ നമുക്ക് ഇയാളെ നോക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് പവർഫുൾ ആയിട്ടാണ് ഇയാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സന്ധ്യ ആവുമ്പോഴാണെങ്കിലും വളരെ മനോഹരമാണ് നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല ആരാണെന്ന് മനസ്സിലായോ ആരാണ് ആരാണ് സൂര്യൻ വെരി ഗുഡ് മിടുക്കന്മാരാണ് എല്ലാ മക്കളും കണ്ടുപിടിച്ചു ഉത്തരം നമുക്കിതേ കിഴക്കു കാണും കാലത്ത് എന്താണ് കിഴക്കു കാണും കാലത്ത് തലയ്ക്കു മീതേ ഉച്ചയ്ക്ക് തലയ്ക്കു മീതേ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് എന്താ കടലിൽ താഴും സന്ധ്യയ്ക്ക് ശരിക്കു പറയൂ ഞാൻ ആര് ശരിക്കു പറയൂ ഞാൻ ആര് ആരാണ് മക്കളെ നമ്മുടെ സൂര്യൻ ആരാണ് നമ്മുടെ സൂര്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കടങ്കഥ നമുക്ക് ഒരിക്കൽ കൂടി പാടാം നമുക്ക് ഒരിക്കൽ കൂടി ആ കടങ്കഥ ഒരുമിച്ച് പാടിയാലോ കിഴക്കു കാണും കാലത്ത് തലയ്ക്കു മീതേ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ പറയൂ ഞാനാര് പറയൂ പറയൂ ഞാനാര് ആരാണ് സൂര്യൻ ആരാണ്
വരച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ സൂര്യനെ വരയ്ക്കാൻ? റെഡിയാണോ എന്റെ മക്കള്? എല്ലാവരും ഒരു പേപ്പറും പെൻസിലും എടുത്തേ, ടീച്ചറുടെ ഒപ്പം വരയ്ക്കണം കേട്ടോ. അതിനുശേഷം എല്ലാവരും കളർ ചെയ്ത് സിസ്റ്ററിന്റെ വാട്സപ്പിലേക്ക് അയക്കാൻ മറക്കരുത്. റെഡിയാണോ എന്റെ മക്കള്? ഓക്കെ, ആദ്യം നമുക്ക് ഒരു മല വരയ്ക്കാം അല്ലേ. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഒരു മലയുടെ ഭാഗത്തു നിന്നല്ലേ അല്ലേ. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മല വരയ്ക്കാം. എങ്ങനെയാ വരയ്ക്കുക? ആദ്യം ഈ സൈഡിലേക്ക് ഒരു വര വരച്ചു, അതിനുശേഷം വീണ്ടും ഇപ്പുറത്തേക്ക് ഒരു മല വരച്ചു അല്ലേ. അതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയ മലയുണ്ട് വരയ്ക്കാം അല്ലേ. നോക്കൂ, കണ്ടോ മലയായില്ലേ. എങ്ങനെയാണ്? ആദ്യം ഒരു വര ഈ സൈഡിൽ വരച്ചു, പിന്നെ അടുത്തത് ഇങ്ങോട്ട് വരച്ചു, അടുത്തത് എന്ത് ചെയ്തു, ഇവിടെ നിന്നൊരു വര വരച്ചു, ഇങ്ങോട്ട് ഒരു വരച്ചു. ഇനി നമുക്ക് സൂര്യനെ വരയ്ക്കണ്ടേ? എന്ത് ചെയ്യണം സൂര്യനെ വരയ്ക്കാൻ? ആദ്യം തന്നെ ഈ മലകളുടെ നടുക്കായിട്ടൊരു വട്ടം വരയ്ക്കണം. എന്താ വരയ്ക്കേണ്ടത്? ഒരു വട്ടം വരയ്ക്കണം. എന്നിട്ടേ സൂര്യന് ചുറ്റും പ്രകാശം പോലെ വരയ്ക്കണ്ടേ, പ്രകാശം വരുന്നതായിട്ട്. അതിനെന്ത് ചെയ്യണം നോക്കൂ, കണ്ടോ. നമ്മുടെ സൂര്യൻ റെഡി. നമുക്കേ സൂര്യൻ അമ്മാവനൊരു കണ്ണും കൂടി വരച്ചു കൊടുത്താലോ. നോക്കൂ, ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ സൂര്യൻ. ആരാണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ സൂര്യൻ? എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്ത ക്ലാസ്സിൽ എന്റെ മക്കളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറൊക്കെ ചെയ്ത് മനോഹരമായ ഒരു ചിത്രം വരച്ച് സിസ്റ്ററിന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ ക്ലാസ്സില് ശ്രദ്ധയോടെ ഇരുന്നു. ആ കടുംകഥയും നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു അസൈൻമെന്റ് തന്നായിരുന്നല്ലോ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കില്. നിങ്ങൾ എല്ലാ മക്കളും ചെയ്തായിരുന്നോ? ചെയ്ത എല്ലാ മക്കൾക്കും ടീച്ചറുടെ അഭിനന്ദനങ്ങൾ. ഈ തവണ നമ്മൾക്ക് പേജ് നമ്പർ 7 ആക്ടിവിറ്റി ചെയ്യണം. എല്ലാ മക്കളും കണ്ടായിരുന്നോ പേജ് നമ്പർ 7? എല്ലാവരും ഈ ബ്ലാക്ക് ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. പേജ് നമ്പർ 7 ആക്ടിവിറ്റിയാണിത്. അതായത് ഒത്തിരി ഡോട്ടുകളിലൂടെ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിൽ വരയ്ക്കേണ്ടത്? കൈ എടുക്കാതെ ഇത് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയാണ്? കൈ എടുക്കാതെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ നമ്മൾ കൈ എടുക്കാതെ അത് വരച്ച് പൂർത്തിയാക്കണം. എങ്ങനെയെന്ന് ടീച്ചർ കാണിച്ചു തരട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വന്ന് ഇവിടെ വളച്ച് വീണ്ടും ഇങ്ങനെ വളച്ചെടുത്ത് വീണ്ടും വളച്ചെടുത്ത് ഇവിടെ എത്തിച്ചേർന്നു. കണ്ടോ, എല്ലാ മക്കൾക്കും മനസ്സിലായോ? എങ്ങനെയാണ്? ഇതിലൂടെ തുടങ്ങി ഇങ്ങനെ വന്ന് വീണ്ടും ഇതിലൂടെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് എത്തിച്ചേർന്നു. അങ്ങനെയാ വരയ്ക്കേണ്ടത്. കൈ എടുക്കാതെ നമ്മളിത് ആക്ടിവിറ്റി ചെയ്യണം മക്കളെ. എല്ലാവരും തന്നെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുകയും സിസ്റ്ററിന്റെ ഫോണിലേക്ക് വാട്സപ്പ് ചെയ്യുകയും വേണം കേട്ടോ. അടുത്ത ക്ലാസ്സില് ഇതെല്ലാം ചെയ്യുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും സമ്മാനമുണ്ട്. അതുമാത്രമല്ല നമ്മുടെ സൂര്യൻ ചേട്ടനെയും കൂടി വരയ്ക്കാനൊന്ന് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ, ഇതുപോലെ മനോഹരമായിട്ട്. എല്ലാവരും വരയ്ക്കില്ലേ? വരയ്ക്കണം കേട്ടോ. എങ്കിലേ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.
Thank you.